ESP Paranormal Atheendreeyam എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ പ്രിയപ്പെട്ട ESP Paranormal കുടുംബാംഗങ്ങളെ എന്ന് സംബോധന ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ പഴനിയിലെ യാഗത്തിന് ധാരാളം ആളുകളെ അവിടെ വച്ച് കാണാൻ സാധിച്ചു. എല്ലാവരുടെയും സ്നേഹവായ്പും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ഊഷ്മളമായിട്ടുള്ള ആ ഗാഢമായ ആത്മബന്ധവും തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അതിൽ വളരെയേറെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനൽ ശരിക്കും ഞാൻ ഇടയ്ക്ക് എവിടെയോ സൂചിപ്പിച്ചതുപോലെ ഒരു സിംഗിൾ ഹ്യൂമൻ ഇനിഷ്യേറ്റീവാണ്. ഹ്യൂമൻ ഇനിഷ്യേറ്റീവ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം അദൃശ്യമായിട്ടുള്ള ഒരുപാട് ശക്തികളുടെ, ഒരുപാട് ഗുരുക്കന്മാരുടെ ഒരുപാട് കൃപ നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അറിയാനായിട്ട് സാധിക്കും. ഹ്യൂമൻ ബോഡിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു നിയോഗം ഞാൻ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ന ഭാവത്തോടെ പറയുന്നതല്ല, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് അറിയുന്നതിൽ വളരെയേറെ സന്തോഷവും അതുപോലെ തന്നെ കൃതജ്ഞതയുമുണ്ട് എല്ലാവരുടെയും സ്നേഹവായ്പിന്. അപ്പോൾ ഈ ചാനൽ മുമ്പിലേക്ക് പോകുമ്പോൾ ധാരാളം ധാരാളം ഇൻ്റർവ്യൂസിന് വേണ്ടിയുള്ള ക്വറി വരുന്നുണ്ട്. എൻ്റെ തന്നെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ടോക്ക് വന്നിട്ട് ഒത്തിരി നാളായി എന്നെനിക്കറിയാം. ഇപ്പോഴും ധാരാളം വീഡിയോസ് പെൻഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓടിയെത്താൻ കഴിയാത്ത രീതിയിലുള്ള എന്താ പറയുക അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ നല്ലത്, തീർച്ചയായിട്ടും അവിടെ എല്ലാം ഓടിയെത്തിയിരിക്കും. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ESP പാരാനോർമൽ കുടുംബാംഗങ്ങളോട് പറയാൻ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ എങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കാരണം അന്വേഷിച്ച് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ് പറയുകയാണ്. ഇത് ഏറ്റവും നല്ലതെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ട്, മോശമായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറയരുത്, നേരിട്ട് മുഖതാവിൽ ആരും പറഞ്ഞിട്ടില്ല, അല്ലാതെയും പറഞ്ഞിട്ടില്ല, എല്ലാവരും ഇതിനെ നന്നായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സർക്കിളിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. ഒരാൾ മിനിമം ഒരു 5 പേർക്കെങ്കിലും ഈ ചാനൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്ത് യഥാർത്ഥത്തിൽ ആവശ്യം കൂടിയാണ്. അതിന് ഞാൻ കാരണം പറഞ്ഞു. 2020 ഞാൻ സ്കൂളിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ളൊരു ഇത് വേണമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് കുറച്ചുകൂടി നല്ലൊരു ക്യാൻവാസിൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ആഗ്രഹത്തോടു കൂടി മാത്രമാണത് പറഞ്ഞത്. അതൊരിക്കലും ഒരു ബേർഡനായിട്ട് എടുക്കരുത്, ഒരു ഫാമിലി മാറ്റർ എന്നുള്ള രീതിയിൽ മാത്രം മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരുപാട് നാളായി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് നാളായി അതിനെക്കുറിച്ച് വിചാരിക്കുന്നു, അതിനുവേണ്ടിയുള്ള പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി. പക്ഷേ ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ പറഞ്ഞ പല ആഗ്രഹങ്ങളും നമ്മൾ അതിനോട് അടുത്തടുത്ത് വരുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി പറയുകയാണ്. അത് മുൻകൂട്ടി പറയുന്നില്ല, എന്തായാലും അങ്ങനൊരു കാര്യത്തിലേക്ക് പല എന്താ പറയുക ഊർജ്ജ സ്രോതസ്സുകളുടെയും അനുഗ്രഹ വർഷത്തോടുകൂടി നമുക്കതിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ആ കൃപ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഒഴിഞ്ഞ പാത്രങ്ങളിലേക്കാണ് എപ്പോഴും എന്ന് പറയുന്നത് എല്ലാം വന്ന് നിറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭിക്ഷാപാത്രമായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം തീർച്ചയായിട്ടും ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് 2 കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള ഒരു റിസർച്ച് വർക്കാണ് ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ 2 ഫ്ലെയിമുകൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ 2 ജ്വാലകൾ, ഇരട്ട ജ്വാലകൾ എന്നൊക്കെ നമുക്കതിനെ പറയാൻ പറ്റും. സോൾമേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ ആത്മാവുണ്ട്. ആത്മാവ് എന്ന് പറയുന്നത് നിത്യമാണ്, അതൊരിക്കലും ഹനിക്കപ്പെടുന്ന ഒന്നല്ല, അല്ലേ? അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദീപ ജ്വാല പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെപ്പോഴും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആധുനിക ശാസ്ത്രം പറയുന്നത് എനർജി കണ്ടിന്യൂവം എന്നാണ്. ഊർജ്ജം ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നില്ല, അത് നശിപ്പിക്കപ്പെടുന്നതുമില്ല, പക്ഷേ അത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലേ? എനർജി കണ്ടിന്യൂവം, ഊർജ്ജത്തിൻ്റെ അനുസ്യൂതമായ ഒഴുക്ക് എന്ന് പറയുന്നൊരു സങ്കല്പത്തിനെ നമ്മൾ മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ നിമിഷം നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും സവിശേഷമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലോസ് എനർജി സർക്കിളുകളിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ദേ ഹാവ് മെറ്റ് ബിഫോർ എന്നാണ്, അവർ മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്
സാക്ഷ്യപ്പെടുത്തുന്നത്, എല്ലാ പഠനങ്ങളിലും സാക്ഷ്യപ്പെടുന്ന ഒരേ ഒരു വിഷയം അതാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ലോസ് സർക്കിളുകളിൽ നിൽക്കുന്ന എല്ലാ ആളുകളും തന്നെ മുൻപ് കണ്ടിട്ടുള്ളവരാണ് എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അവരുമായിട്ട് നമുക്കുള്ള ബന്ധം പല രീതിയിലായിരിക്കാം. ഏറ്റവും ഊഷ്മളമായ ബന്ധങ്ങളുണ്ടാവാം, വഷളായ ബന്ധങ്ങളുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ എങ്കിലും നമ്മുടെ മുൻപ് കണ്ടിട്ടുള്ളവരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ചില പഠനങ്ങളിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ കടന്നു വരുന്ന ആളുകൾ, അത് ചിലപ്പോൾ നേരിട്ടാവാം, അല്ലെങ്കിൽ പ്രത്യക്ഷമല്ലാതെ ആകാം, അല്ലേ, നേരിട്ടല്ലാതെ വരുന്നതുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതവുമായിട്ട് കടന്നു വരുന്ന എല്ലാ വ്യക്തിത്വങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അനുസ്യൂതമായ യാത്രയിൽ എവിടെയൊക്കെയോ നമ്മളുമായിട്ട് ഒരുമിച്ച് വന്നവരാണ്, അല്ലെങ്കിൽ സജേണേഴ്സാണ്, ഒരുമിച്ച് യാത്ര ചെയ്തവരാണ് എന്നുള്ള മഹനീയമായൊരു സത്യമാണ് നമ്മളിവിടെ ആദ്യമേ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ ജീവിതയാത്രയിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ആത്മാക്കൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, അനുസ്യൂതമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ അറിയാം, നമ്മളൊരു പ്രത്യേകമായ വേഷം ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്ന ധാരാളം വേഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് തരത്തിലാണ്, ഏത് മതവിഭാഗത്തിൽപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് കാസ്റ്റാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പുരുഷനാണോ സ്ത്രീയാണോ, നമ്മൾ വഹിക്കുന്ന ഉദ്യോഗം, നമ്മുടെ നിറം, അല്ലെ, നമ്മുടെ മുടിയുറ രീതി, അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ശബ്ദം, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള വേഷങ്ങൾ നമ്മൾ ധരിച്ചിട്ടുണ്ട്. ഈ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന മറ്റുള്ള ആത്മാക്കളും ഇതുപോലെയാണ്. അവരും വ്യത്യസ്തമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അനുസ്യൂതമായ യാത്രയിൽ നമ്മൾ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, അതോടൊപ്പം നമ്മുടെ കൂടെ വരുന്ന ഈ ആത്മാക്കളുടെ കൂട്ടം എന്ന് പറയുന്നത് അവരും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കറിയാം പാസ്റ്റ് കർമ്മകളുടെ, അല്ലെങ്കിൽ ഭൂതകാലങ്ങളിൽ, ഭൂതകാലം എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ലൈഫ്സിൽ, അല്ലേ, നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങൾ, മുജ്ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചെടുത്ത വാസനകളാണ് നമ്മുടെ ഈ വസ്ത്രങ്ങളായിട്ട് നമ്മളോടൊപ്പം വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റാകുള്ള ആളുകൾക്കും അവരും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് അവരുടെ പാസ്റ്റ് കർമ്മകളിൽ നിന്നാണ് എന്നുള്ളത് ഏറ്റവും സുനിശ്ചിതമായ ഒരു സത്യമാണ്. അപ്പോൾ ഈ തുടർ യാത്രയിൽ നമ്മളോടൊപ്പം വരുന്ന ഈ ആൾക്കാരെല്ലാം തന്നെ അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റിലേഷൻസിലാണോ നമ്മൾ ഈ ജന്മത്തിൽ കണ്ടെത്തുന്നത്, പക്ഷേ നമ്മളെല്ലാവരും തന്നെ പ്രീവിയസ്ലി കണക്റ്റഡ് ആണ്. നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തമായ സോൾ ഗ്രൂപ്പുകളിൽ പെടുന്ന ആളുകളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ ഈ ഒരുമിച്ച് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നവരെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള സോൾ ഗ്രൂപ്പുകളിൽ വരുന്ന ആൾക്കാരാണ്. ബ്രഹ്മകുമാരീസ് എന്ന സംഘടനയിലെ ഏറ്റവും ആരാധ്യരായ ഗുരുക്കന്മാർ പറയുന്ന ഒരു എക്സാമ്പിളുണ്ട്. അതായത് നമ്മളൊരു ഫ്രഷ് മീറ്റിങ്ങിനെ കുറിച്ച് സങ്കല്പിക്കുക. നമ്മൾ കുറച്ച് ആളുകൾ ചേർന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങിൽ ചിലപ്പോൾ ഒരുപക്ഷേ വളരെ വലിയ വലിയ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായതിന് ശേഷം ആ മീറ്റിംഗ് ക്ലോസ് ആവുന്നു. അടുത്ത മീറ്റിംഗ് മറ്റൊരു ദിവസത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു. ഈ കാണുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ മീറ്റിങ്ങിലുണ്ടായ അതിൻ്റെ അസ്വാരസ്യങ്ങൾ നമ്മളെ വേട്ടയാടും, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ രണ്ടാമത്തെ മീറ്റിങ്ങും ആദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കുറച്ചുകൂടി വേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷൻസും ആർഗ്യുമെൻസും നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആ ബിറ്റർ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മുറിവുകളെ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായ മാനസികമായിട്ടുള്ള ആ ഖേദങ്ങളെ നമ്മളൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് അതിനൊരു സമാശ്വാസം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ എപ്രകാരത്തിലാണോ നമ്മളിതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നത്, അപ്പോൾ കൂടുതൽ കൂടുതൽ ഈ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നാലാമത്തെയോ അഞ്ചാമത്തെ മീറ്റിംഗ് ആകുമ്പോൾ ഇന്ന ആളാണ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നത്, ഇന്ന ഇന്ന ആൾക്കാരാണ് അതിനകത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെയേറെ പ്രൊജുഡ്യൂസ്ഡ് ആകും. മുൻവിധികളോടുകൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കും. നമ്മൾ അവരെന്താണോ പറയുന്നത് അത് മുൻപിൻ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ തീർച്ചയായിട്ടും നമ്മൾ അവഗണിക്കും, അല്ലെങ്കിൽ എതിർക്കും. നമുക്കറിയാം നമ്മളിവിടെ ഒരു ഭരണപക്ഷം കൊണ്ടുവരുന്ന ഒരു കാര്യം അത് നല്ലതാണോ മോശമാണോ എന്ന് നോക്കാതെ അപ്പോഴത്തന്നെ പ്രതിപക്ഷം അതിനെ എതിർക്കുകയാണ്. പ്രതിപക്ഷം കൊണ്ടുവരുന്നതിനെ ഭരണപക്ഷവും എതിർക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മൾ മുജന്മങ്ങളിൽ ആർജിച്ച ഈ വാസനകൾ കൊണ്ടുണ്ടാകുന്ന ഈ കോൺഫ്ലിക്റ്റുകളെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനൊരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫാദർ തെറാപ്പി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, അതല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് സ്പിരിച്വൽ മെത്തേഡ്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ മനസ്സ് ശാന്തമാക്കി ഏകാഗ്രമാക്കിയിട്ട് നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്ന ആളുകളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുക, ഫർഗീവ് ചെയ്യുക.
ഇനി നമ്മൾ ആരോടാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവരെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അവരോട് ക്ഷമാപണം ചെയ്യുക. ഈ രണ്ട് മെത്തേഡുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ ആ ആളിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ചിലപ്പോൾ അതിലൊക്കെ ഭയങ്കര ഈഗോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു സങ്കല്പത്തിലേക്ക് നിങ്ങൾ ഊർജ്ജം കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ബ്ലോക്കുകൾ ഓരോന്നായിട്ട് മാറുന്നതും നിങ്ങൾ തീർച്ചയായിട്ടും പരിപൂർണമായ ഒരു ശാന്ത ഭാവത്തിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ മുറിവുകളെ ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ എത്ര നാളുണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനീ പറയുന്നത് നമ്മുടെ കാർമിക് എഫക്റ്റുകൾ തീരുന്നത് വരെ നമ്മളിവരെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരേ സോൾ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ വീണ്ടും ജനിക്കും. ഇപ്പോൾ ജൂഡി ഹോൾ തുടങ്ങിയ ആൾക്കാരൊക്കെ പറയുന്ന ഈ ഒരു ക്ലൗഡ് തിയറി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് സോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക്, അത് കോൺസെപ്റ്റല്ല ശരിക്കും പറഞ്ഞാൽ, അത് ശരിക്കും ഉള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതേ സോൾ ഗ്രൂപ്പുകളിൽ തന്നെ പല വേഷങ്ങളിൽ പല രൂപങ്ങളിൽ പല ഭാവഹാവാദികളിൽ നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കും. ഏത് സമയത്താണോ നമ്മൾ ഈ സോളുകളുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള ആത്മാക്കളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഈ എന്താ മുറിവുകളും അല്ലെങ്കിൽ ബോണ്ടേജസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് നള്ളിഫൈഡായിത്തീരുന്നത് വരെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതില്ലാതായിത്തീരുന്നത് വരെ നമ്മളിങ്ങനെ അതേ ഗ്രൂപ്പുകളിൽ ജനിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതേ ആളുകളെ നമ്മൾ കൂടെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് സാധാരണയായിട്ട് ഈ സന്യാസം സ്വീകരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഇങ്ങനെ പിണ്ഡം വെച്ചവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റി മാറ്റി അവസാനം ആത്മപിണ്ഡം വെച്ചാണ് പോകുന്നതെന്നാണ് അല്ലേ. അപ്പോൾ ഒന്നിനോടും ഒരു എന്താണ് ഒരു മമതയില്ല, ഒന്നിനോടും ഒരു രാഗമില്ല, ദ്വേഷമില്ല അല്ലേ, ഒന്നിനോടും നമുക്ക് സ്നേഹമില്ല, പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള സ്നേഹമില്ല, അല്ലെങ്കിൽ കാമമില്ല, ഒന്നിനോടും നമുക്ക് എന്താണ് ഒരു ദേഷ്യഭാവമില്ല, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നില്ല, അതിന് നമ്മൾ വിരാഗഭാവം എന്ന് പറയുന്നത് അല്ലേ, ഒന്നിനോട് രാഗമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് വൈരാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ആണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു വാക്കാണ് ഈഗോ. നമ്മൾ നമ്മുടെ ഈഗോയെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക എന്നാണ്. അപ്പോൾ ഈഗോയെ മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ശരിയായിട്ട് രീതിയിലുള്ള പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു എനർജി പ്രതിഫലിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ പ്രസ്ഫുരിക്കാൻ തുടങ്ങും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് ഈ സ്പിരിച്വൽ എനർജി കൂടുതലായിട്ട് റേഡിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ സ്റ്റാമിന കൂടുന്നതാണ്. സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റാമിനയാണ് നോക്കുന്നത് അല്ലെ, ഫിസിക്കൽ സ്റ്റാമിനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കഴിക്കുന്നത്, നമ്മൾ എവിടെ പോകുന്നു ജിമ്മിൽ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ സ്പിരിച്വൽ സ്റ്റാമിന കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ആ എനർജിയെ റേഡിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണ്, ധ്യാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അല്ലേ. ധ്യാനം ചെയ്യുക. ഇപ്പോൾ റേക്കി, ഞാനൊരു റേക്കി മാസ്റ്റർ ഹീലറാണ്. അപ്പോൾ റേക്കിയിൽ ചില പ്രത്യേകമായ സിമ്പലുകൾ അല്ലെങ്കിൽ നമ്മളതിനെ യന്ത്രങ്ങളെന്ന് പറയുന്നു, ചില യന്ത്രങ്ങൾ വരച്ച് പാസ്റ്റിലേക്ക് നമ്മുടെ പാസ്റ്റ് കർമ്മങ്ങളെ ഡിസോൾവ് ചെയ്ത് കളയാനുള്ള മാർഗ്ഗങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവുക. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പണം വിരിച്ച് നിൽക്കുന്ന ആ ഈഗോയെ നമ്മളൊന്ന് താത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള ഒന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മളിൽ സംഭൂതമാകുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ പാസ്റ്റ് കർമ്മയെ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷനിലൂടെ ഇങ്ങനെയുള്ള പോസിറ്റീവ് വൈബുകളിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പാസ്റ്റ് കർമ്മങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് കേൾക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉടനെ ഈ ലവേഴ്സിൻ്റെ കോൺസെപ്റ്റ് നോക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സോൾമേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ല. അപ്പോൾ ഡോക്ടർ ബ്രയാനൽ വെയ്സൊക്കെ സോൾമേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു തരത്തിലുള്ള ബോണ്ടേജ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുറേ നാളത്തേക്ക് നമുക്ക് ഓക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ളത് ഓക്കെ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ അത് ആത്യന്തികമായ യാത്രയിൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഹാവ് കം അലോൺ ആൻഡ് വി ഷുഡ് ഹാവ് ടു ഗോ അലോൺ. നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, തിരിച്ച് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈറ്റാവും അല്ലേ. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സോൾമേറ്റ്സ് അല്ല. അപ്പോൾ അതെങ്ങനെയാവാം, അത് സിബ്ലിങ്സ് ആകാം, അല്ലെങ്കിൽ ഫാദർ അതുപോലെ തന്നെ ചൈൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആകാം, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധത്തിലായിരിക്കും, ഒരു പക്ഷേ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ജേണിയിൽ, നമ്മുടെ ഭൗതികമായ യാത്രയിൽ നമ്മുടെ അടുത്ത് വന്ന് പെടുന്ന ചില ആളുകൾ അല്ലെ, അവരുമായിട്ട് നമുക്ക് പെട്ടെന്നൊരു ആത്മബന്ധം നമുക്ക് തോന്നാം, അവരെ കാണാതിരിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആത്മാവിനോട് ചേർത്ത് പിടിക്കുന്ന ചില ആളുകളാണ്. അത് ആരുമാകാം അല്ലേ, ചിലപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധത്തിൽ പെടാത്തവരുമാകാം
അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന ട്വിൻ ഫ്ലെയിമാണ് നമ്മുടെ ഉള്ളിൽ അത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമാണ്, നമ്മുടെ ഇരട്ട നാളമാണ് അത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ദൃഢമായിട്ട് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കർമ്മ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സാധാരണയായിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഡെസ്റ്റിനി ചാർട്ട് എന്ന് പറയുന്നത്, അല്ലെ? വിധിയുടേതായ ഒരു പട്ടിക നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ നടന്നു പോകും, നമ്മൾ സ്മൂത്തായിട്ട് അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് പുതിയ പുതിയ കർമ്മം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വൺസ് യു റിയലൈസ് ദ ടെക്നിക്ക്, അല്ലെ, നമുക്ക് ആ ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പുതിയ പുതിയ കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള കർമ്മ, അതിന് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. മാനസികമായിട്ടുള്ള കർമ്മ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു പ്രോബബിലിറ്റി തിയറിയിൽ നമ്മൾ വിശ്വസിക്കേണ്ട. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്, അങ്ങനെ ആകാം, ഇങ്ങനെ ആകാം. അപ്പോൾ ഈ പ്രോബബിലിറ്റി ചാർട്ടിനെ നമ്മളെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പോസിബിലിറ്റി ചാർട്ടാണ്. നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിക്കും. ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാം റിയലൈസ്ഡ് ആയ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടിയ ആൾക്കാരാണ് എന്നല്ല, പകരം നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഒരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം സ്പിരിച്വൽ റിയലൈസേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ധാരണ, അതായത് ഓക്കെ ഓക്കെ എന്തായാലും പുനർജന്മങ്ങളൊക്കെ ഉണ്ട് അല്ലെ, പാസ്റ്റ് കർമ്മയുണ്ട്, അപ്പോൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് വെറുതെ ഒന്നുമല്ല, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ കുറേ സംഗതികളൊക്കെ ഉണ്ട് എന്നൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ ഒരേപോലെ നമ്മളിപ്പോൾ സജേണേഴ്സാണ് അല്ലെ, നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആളുകളാണെന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു പ്രോബബിലിറ്റി തിയറിയെ മാറ്റിയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് പോസിബിലിറ്റി തിയറിയാണ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ചാർട്ടിനെ നമ്മൾ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാധ്യതകളുടേതായ പുതിയൊരു സാധനം കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്ന വർക്കുകളുണ്ട്, അത് അനുസ്യൂതം തുടരുന്നതോടൊപ്പം തന്നെ നമുക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കാൻ കഴിയുന്നതായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും ജീവിക്കാറുണ്ടോ? അല്ലെ, നോക്കൂ, രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടുകയാണ്, പല കാര്യങ്ങളുടെ പിറകെ ഓടുന്നു അല്ലേ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ നമുക്ക് വേണ്ടി ഒരു അല്പസമയമെങ്കിലും നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ കുറച്ച് നേരങ്ങളിൽ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ ഇരിക്കണം, അതാണ് പറയുന്നത്. നമ്മുടെ സോളിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി ഒരല്പസമയമെങ്കിലും നമ്മൾ ഇരിക്കുന്നതാണ് ഈ പറയുന്ന മെഡിറ്റേഷൻ. തീർച്ചയായിട്ടും ആ മെഡിറ്റേഷൻ നമ്മളിൽ പോസിറ്റീവ് വൈബ്സ് കൊണ്ടുവരും, നമ്മുടെ സ്പിരിറ്റിനെ കൂടുതലായിട്ട് അത് എൻഹാൻസ് ചെയ്യും, അതുപോലെ തന്നെ അതിനെ ഏറ്റവും നന്നായിട്ട് റീചാർജ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പറയാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ, രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള, പോട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള വളരെ അഗാധമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധമാണ് യഥാർത്ഥത്തിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അവരെ തമ്മിൽ ആകർഷിക്കുന്നത് എന്താണ്, അവരുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ മാഗ്നറ്റാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഇന്നർ മാഗ്നറ്റ് കോൺസെപ്റ്റ് എന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും ഉള്ളിലൊരു ഇന്നർ മാഗ്നറ്റ് ഉണ്ട് അല്ലേ, ആ മാഗ്നറ്റാണ് അട്രാക്റ്റ്.